ചെന്നിത്തല സെന്റ് ജോർജ് ഹൊറേബ് യാക്കോബായ പള്ളി ശതാബ്ദി സമാപന ആഘോഷ പരിപാടികൾ ശനിയാഴ്ച തുടങ്ങുമെന്ന് ഇടവക ഭാരവാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ധനസഹായ വിതരണവും നടത്തും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 കായംകുളം കാദീശ യാക്കോബായ ഇടവകയിൽ നിന്നും വിളംബര ഘോഷയാത്ര നടക്കും. മെയ് 1 വികാരി ഫാദർ അരുൺ ബോസ് കൊടിയേറ്റും. ഇടവക സ്ഥാപക മെത്രാപ്പൊളിത്തയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കോട്ടയം പാണമ്പടി മർത്തമറിയം ദേവാലയത്തിൽ നിന്നും ദീപശിഖാ പ്രയാണം നടക്കും. മെയ് 3-4 തീയതികളിൽ നടക്കുന്ന കൺവെൻഷനിൽ ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ, പാറേക്കര പൗലോസ് കോർ എപ്പിസ്കോപ്പ, ഫാദർ അരുൺ സി എബ്രഹാം നല്ലില എന്നിവർ വചന സന്ദേശം നൽകും. 6 മർത്തമറിയം വനിതാ സമാജത്തിന്റെ നിരണം ഭദ്രാസന ഏകദിന സെമിനാറും നടക്കും. യാക്കോബായ സുറിയാനി സഭയുടെ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മോർ കൂറിലോസ് യോഗം ഉദ്ഘാടനം ചെയ്യും. ഫാമിലി കൗൺസിലർ ഗ്രേസ് ലാൽ സെമിനാറിന് നേതൃത്വം നൽകും. 7 ചെന്നിത്തല ഹൊറേബ് ഇടവകയുടെ ഭക്ത സംഘടനകളുടെ സംയുക്ത വാർഷികവും കലാവിരുന്നും നടക്കും. വൈകിട്ട് 4 ശതാബ്ദി സഭാമര സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ഗീവർഗീസ് മോർ കൂറിലോസ് മെത്രാപ്പൊളിത്ത അധ്യക്ഷനാകും. വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി ഫണ്ട് ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് എംപിയും കാരുണ്യ ചികിത്സാ ധനസഹായ പദ്ധതി രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. മെയ് 9 3 കുർബാനയും വാഴക്കൂട്ടം കടവ് കുരിശടിയിൽ നിന്നും റാസയും ഉണ്ടായിരിക്കും. പ്രധാന ദിവസമായ മെയ് 10 5 കുർബാനയ്ക്ക് കൊല്ലം ഭദ്രാസന മെത്രാപ്പൊളിത്ത മാത്യൂസ് മോർ തേവോദോസിയോസ് മെത്രാപ്പൊളിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 3 ചെന്നിത്തല ഒരിപ്രം 4 കുരിശടിയിൽ നിന്ന് റാസയും നടക്കും. നൂറ് വർഷമായി സ്ഥാപിതമായിട്ട് 1921 പള്ളി സ്ഥാപിക്കുന്നത് തുറക്കുന്നത്. പക്ഷേ 2021 കോവിഡിൻ്റെ സാഹചര്യമായിട്ട് നമുക്ക് ജൂബിലിയോ പെരുന്നാളുകൾ പോലും നടത്താനായിട്ട് സാധിച്ചില്ല. 101 വർഷം, അതായത് സമാപന വർഷമെങ്കിലും നമുക്കത് അങ്ങനെ രീതിയിൽ നടത്തണമെന്നൊരു ആഗ്രഹത്തിലാണ് നമ്മളിങ്ങനെ ഒരു ക്രമീകരണമൊക്കെ നടത്തി. 2-10 വിപുലമായ പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ക്രമീകരണമാണ് നോട്ടീസിലൂടെ തന്നിട്ടുണ്ട്. പിന്നെ പള്ളിയുടെ ഒരു സംക്ഷിപ്ത ചരിത്രം റൈറ്റപ്പാട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 100 വർഷത്തെ ചരിത്രം പള്ളി സ്ഥാപിക്കാനുള്ള സാഹചര്യങ്ങൾ, പള്ളിയുടെ ഇപ്പോഴത്തെ ഇതുവരെ ഈ ഒരു 10 ദിവസത്തെ പ്രോഗ്രാമുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ അരുൺ ബോസ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ MJ ദാനിയേൽ, ട്രസ്റ്റി റെജി ജോർജ് ചെങ്കോട്ടയിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മാന്നാർ.